ചെമ്പരത്തിപ്പൂവും ക്രയോൺസും ഉപയോഗിച്ചാണ് ഈ ചിത്രത്തിന് നിറം നൽകിയിരിക്കുന്നത്. നമുക്കും ചിത്രത്തിന് നിറം നൽകിയാലോ? പറഞ്ഞു തരട്ടെ ടീച്ചർ. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ പറിച്ച് നമുക്ക് വഴുതനയുടെ ചിത്രത്തിൽ നയിക്കാം. നോക്കിയേ, ഹായ്, കണ്ടോ ചുവന്ന നിറമുള്ള ഇതളുകൾ വയലറ്റ് നിറമായി മാറുന്നത്? കണ്ടോ വഴുതനയുടെ നിറം എന്താ? വയലറ്റ് നിറമാണല്ലേ. നമ്മൾ ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്രയോൺസിൻ്റെയോ പെയിൻറ്റിങ്ങിൻ്റെയോ ആവശ്യമില്ലാതെ
നമ്മൾ ചിത്രത്തിന് നിറം നൽകുന്നത്. നല്ല രസമില്ലേ? പുറത്തു പോകാതെ നിറം നൽകാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇന്നൊരു മാജിക് പഠിച്ചു അല്ലേ? ചുവന്ന നിറമുള്ള ഇതളുകൾ നമ്മൾ വയലറ്റ് ആക്കി മാറ്റിയത് കണ്ടോ? ഇതുപോലൊരു ചിത്രം നിങ്ങളുടെ ചേച്ചിമാരോടോ അമ്മയോടോ വരച്ചു തരാൻ പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ പറിച്ച് നിറം നൽകണം. ഇതാ നോക്കിയേ, നല്ല ഭംഗിയുള്ള ചിത്രം റെഡിയായി. ക്ലാസ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ചെമ്പരത്തി പൂവിന് നമ്മൾ എന്ത് ചെയ്തു? ആ ചുവന്ന നിറമുള്ള ചെമ്പരത്തി പൂവ് നമ്മൾ വയലറ്റ് നിറമാക്കി വഴുതനയുടെ ചിത്രത്തിന് നിറം നൽകി. എൻ്റെ കുഞ്ഞുങ്ങളും തന്നിരിക്കുന്ന വഴുതനയുടെ ചിത്രമോ പൂവിൻ്റെ ചിത്രമോ വരച്ച് ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ ഉപയോഗിച്ച് നിറം നൽകി ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണേ.